അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻനഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര. പരിപാലനമില്ലാതെ വടക്കാഞ്ചേരിയിലെ ചോലക്കുളം നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നതായി പരാതി. നഗരസഭാ പരിധിയിലെ കുമ്പളങ്ങാട് വ്യാസ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചോലക്കുളമാണ് കാട്ടുപൊന്തകൾ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലായത്. കാട്ടുചോലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന നീരുറവ പാറക്കെട്ടുകൾക്കു മുകളിൽ കൂടി പതിക്കുന്നത് കാണാൻ ആദ്യ നാളുകളിൽ ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹമായിരുന്നു. 2015 സെപ്റ്റംബർ 21 ലക്ഷങ്ങൾ ചിലവഴിച്ച് കുടിവെള്ള ലഭ്യതയ്ക്ക് മന്ത്രിയായിരുന്ന സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച ചോലക്കുളമാണ് നിരീക്ഷണവും പരിപാലനവുമില്ലാതെ നോക്കുകുത്തിയാകുന്നത്. താഴെ ഭാഗത്ത് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ചോലക്കുളം നവീകരിച്ചെടുത്താൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിനും പാടശേഖരങ്ങൾക്കും ആശങ്കയകറ്റാം. 7 വർഷത്തോളമായി ചോലക്കുളത്തെ വിസ്മരിച്ച മട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു. കണ്ണീരുപോലെ ഒഴുകിയെത്തുന്ന ശുദ്ധജലം ഉപയോഗപ്രദമാക്കും വിധം നവീകരിച്ചാൽ കുടിവെള്ളക്ഷാമത്തിന് അറുതി വരുത്തുന്നതിലുപരി വിനോദസഞ്ചാരികളുടെ ഒഴുക്കുമാകുമ്പോൾ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾക്കും ആശങ്കയകറ്റി ഉപജീവന മാർഗം സുഗമമാക്കാമെന്ന് സമീപത്തുള്ള വ്യാപാരികളും അഭിപ്രായപ്പെട്ടു. തൊഴിലുറപ്പിന്റെ പണിക്കാരെ വെച്ചിട്ട് അതൊക്കെ ജീവിക്കണമെങ്കിൽ നല്ലൊരു കാര്യമായി. അതാണ് ചെയ്യേണ്ടത്. അതാപ്പോ ജനങ്ങളുടെ ആവശ്യമല്ലേ, അത് ജീവിക്കണം. അതാണ് ആവശ്യപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള കുമ്പളങ്ങാട് എന്നുള്ള ഗ്രാമപ്രദേശത്തിലാണ് നിൽക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് തൃശ്ശൂർ പോകുന്ന കാലഘട്ടത്തിൽ ഒരു 10-14 വർഷങ്ങൾക്ക് മുന്നേ പോകുമ്പോൾ ഈ വഴിയിലൂടെയാണ് പോകുമ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ലുക്കും ഒരു ചോല ഒഴുകി വരുന്നത് കാണാം. ഇതാ കാണുന്ന ചോലയാണ് കുമ്പളങ്ങാടിൻ്റെ ഒരു പ്രതി. അന്ന് കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടു നോക്കി നിൽക്കും. ഈ ചായക്കടയിൽ നിന്ന് ഒരു ചെറിയ ചായക്കടയുണ്ട്, ആ ചായക്കടയിൽ നിന്ന് പപ്പടവാടിയും പരിപ്പുവടിയും കട്ടൻ ചായയും കുടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് നോക്കുമ്പോൾ എന്താ കാരണം വെച്ചെങ്കിൽ ഒരാളും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എന്താ കാരണം വെച്ചാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ രീതിയിൽ ഒന്നും കണ്ടറായിട്ട് നടിക്കുന്നില്ല. അതാണ് സത്യം. റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി. നവരാത്രി മഹോത്സവ സമയത്ത് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ ഭക്തജന ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു. പൂർവജന്മദോഷങ്ങൾ മാറാൻ സുകൃതഹോമം, ദുരിതമോചനത്തിനായി മൃത്യുഞ്ജയ ഹോമം, സർവകാര്യ സിദ്ധിക്കായി മഹാശ്രീചക്രപൂജ, രോഗനിവാരണത്തിനായി ധന്വന്തരി ഹോമം, ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം, മംഗല്യ തടസ്സങ്ങൾ മാറാൻ മംഗല്യപൂജ എന്നീ പൂജകൾ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്